ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം അതെ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, തൻ്റെ കാര്യങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാനായിട്ട് പറ്റണം. അപ്പം യങ്സ്റ്റേഴ്സ് ഇപ്പം മാരേജ് വേണ്ടെന്ന് പറയുന്ന കുറേ പേരൊക്കെ ഓൾമോസ്റ്റ് ഉള്ള ആൾക്കാരും അങ്ങനെയുള്ളൊരു വിചാരം മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ് വേണ്ടെന്ന് പറയുന്നത്. അതായത് താൻ സ്റ്റേബിൾ ആയിരിക്കണം, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഒന്നിനും, അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് മാരേജ് ചെയ്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഒപ്പീനിയനും നല്ലതാണ്. ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. അതിലൊരു ഒപ്പീനിയൻ എനിക്ക് ഇങ്ങനെയാണ്, നല്ലൊരു പാർട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അടുത്ത് ചോദിച്ചാൽ കല്യാണം മാത്രമല്ലല്ലോ ടു അച്ചീവ്, അല്ലേ, സക്സസ് അച്ചീവ് ചെയ്തിട്ട് അവർ പിന്നെ മുമ്പോട്ട് പോട്ടെ അവരുടെ ആഗ്രഹം അനുസരിച്ച്. അവർ സ്വന്തമായി തീരുമാനം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എവ്രിബഡി ഈസ് സോ പ്രൊഫഷണലി ദ ആർ വെരി സ്ട്രോങ്, ദേ വോണ്ട് ടു അച്ചീവ് സംതിങ്, അല്ലേ. ഇപ്പോൾ ഉള്ള ഈ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ ആഗ്രഹങ്ങൾ കണ്ടാൽ എത്ര ഫീൽസാണ് അവർക്ക് ചൂസ് ചെയ്യാൻ. സോ എല്ലാവരും അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നെ അവരുടെ ഒരു ഫാമിലി ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ നമ്മുടെ കാലം പോലെയല്ല അവിടെ ആ ഒരു എന്താണ്, നമ്മൾ പേരൻസ് എങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്തു അതനുസരിച്ച് കല്യാണം ആണോ എന്താണ് അതിൽ സ്റ്റെപ്പിൻ ചെയ്തു. പക്ഷേ അവർക്ക് ആ ഒരു ചാൻസ് കൊടുത്തിട്ട് അവർ അച്ചീവ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവട്ടെ, എന്നിട്ട് അടുത്ത മാരേജ് ഓർ വാട്ട് എവർ അതിലേക്ക് സ്റ്റെപ്പ് വെക്കട്ടെ. യെസ്, എക്സാക്ട്ലി, അവരുടെ തീരുമാനം അത് നന്നായിരിക്കട്ടെ. വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കാലത്തോളം വിവാഹം എന്ന് പറയുന്നത് വെറുതെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് നടത്തേണ്ട കാര്യമല്ല. ഇന്നത്തെ കമ്മ്യൂണിറ്റി വെച്ചിട്ട് വിവാഹം വേണമെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, വിവാഹം തന്നെ ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പം നമുക്ക് തലമുറയൊന്നും ആവശ്യമില്ലേ? തലമുറ എന്ന് പറയുന്നത് ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട മാത്രമല്ലല്ലോ കിട്ടുന്നത്. കല്യാണം ജീവിതത്തിൽ കഴിക്കാനുള്ള ഒരു സംഭവല്ലേ, കല്യാണം ഓ ഇല്ല, അടുത്ത തലമുറ പറ്റുള്ളൂ. അല്ല, എനിക്ക് താല്പര്യമുണ്ട്, അതിന്റെ ഒരു സമയമാകുമ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കല്യാണം കഴിക്കാതെ എങ്ങനെ മുന്നോട്ട്? കല്യാണം കഴിച്ചില്ല, അതിപ്പോ ഉള്ള തലമുറ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അതെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. എനിക്ക് കല്യാണ ജീവിതത്തോട് താല്പര്യമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ലൈഫ് എൻജോയ് ചെയ്യേണ്ടി വേണ്ടത്. ഇനി വരുന്ന തലമുറകൾ കല്യാണം കഴിച്ച് ചുമ്മാ ലൈഫ് പാഴ്പോണ ഒരു താല്പര്യമില്ലാത്തൊരു ആളാണ് ഞാൻ. റീസൺ എന്ന് പറഞ്ഞാൽ പല കേസുകളും ഇപ്പോൾ വരുന്നുണ്ട്, വിസ്മയ കൊലപാതക കേസ്, ഡൗറീസ് അവരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് അത്രയും താല്പര്യമില്ല കല്യാണ ജീവിതത്തോട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ സ്വന്തമായിട്ടൊരു അവർക്ക് കാഴ്ചപ്പാടുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം, കാരണം നമ്മൾ ആ ഒരു ഏജിലുള്ളവർ ഒരുപാട് ജോലിക്ക് പോകുന്ന ആൾക്കാരല്ല, ഇപ്പോൾ ആരും വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല. അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നൊരു ചിന്താഗതി അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതം ഞാൻ സാറ്റിസ്ഫൈഡാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ പറയാനുള്ളത് കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ വിവാഹം വേണമെന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴായാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു കൂട്ടാവശ്യമാണ്. ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമുക്കായിട്ടൊരു കൂട്ടെന്ന് പറയുമ്പോൾ വിവാഹം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പാർട്ട്ണർ എന്തായാലും വേണം, നമുക്ക് താങ്ങും തണലും, എന്താ പറയുക, നമുക്കെല്ലാം പറയാനും നമ്മളെല്ലാം ഒരു പാർട്ട്ണർ നിർബന്ധമാണ് എന്തായാലും ഞാൻ പറയുന്നത്. അതുകൊണ്ട് വിവാഹം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു തലമുറ നമുക്ക് വേണം. എൻ്റെ ചിന്തയിൽ പറയുകയാണെങ്കിൽ വിവാഹം നല്ലൊരു കാര്യമാണ്, വിവാഹം വേണം തന്നെയാണ് പറയുന്നത്. കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നതിൻ്റെ ഐശ്വര്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ അത് കണ്ട് മനസ്സിലാക്കാനുള്ള ഇതല്ല. നിങ്ങൾ വളർന്ന സാഹചര്യം അങ്ങനെ, നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെ. ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ എടുത്ത് കാട്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇത് സ്വാഭാവികം ആവണമെന്നൊന്നുമില്ല. ഇതിപ്പം ചിലത് നല്ലതാവും, ചിലത് നല്ലതാവും. പിന്നെ അവരിപ്പം കണ്ട് മടുത്തത് ഒരേ പോലെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കണ്ട് മടുത്തുകൊണ്ടായിരിക്കും അവരിത് പറയണത്. ഒരേ സ്ഥലത്ത് നടക്കണ ഒരേ ഒരു പ്രവൃത്തികൾ കണ്ട് കണ്ടത്തെ പോലെ ഇല്ല. പണ്ട് ഒരു കൊച്ചിനെവിടെയും രാത്രി എന്നില്ല, പകലെന്നില്ല, എപ്പോഴും എവിടെയും പോവാം. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ അങ്ങനെ പോവാൻ പറ്റൂല. അപ്പോഴും ഒരേ കുടുംബത്ത് നടക്കണ പ്രവൃത്തികളും ഒരേ വെട്ടും കൊലകളും ഇതൊക്കെ കണ്ട് മടുത്തായിരിക്കും കൊച്ചുങ്ങൾ ഇങ്ങനെ പറയണത്. വിവാഹം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ. ഇനി അടുത്ത ജനറേഷൻ വേണമെങ്കിൽ വിവാഹം വേണമല്ലോ. അറേഞ്ച് മാരേജ് കഴിക്കുന്നേക്കാളും ബെറ്ററായിട്ട് ഒരു പ്രേമിച്ച് ഒരാളെ മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതിന് ബെറ്ററായിട്ട്
എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്റെ മാത്രം അഭിപ്രായമാണ്. മാരേജ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് അല്ലേ, അതായത് രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് മാത്രമാണ്. അപ്പോൾ അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് രണ്ട് പേഴ്സൺസിൻ്റെ ഒപ്പീനിയനാണ്, ഒരിക്കലും ഫാമിലീസ് തമ്മിലുള്ള കോൺട്രാക്ട് അല്ല. അപ്പോൾ പേഴ്സൺസിന് മാരേജ് കഴിക്കണോ ചെയ്യണമെന്ന് താല്പര്യമില്ല, ലിവിങ് ടുഗദറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡു ദാറ്റ്. ഇല്ല ഒറ്റയ്ക്കാണ് താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. അതിലിപ്പോൾ എന്ത്, അപ്പോൾ ഞാനൊരു കോൺട്രാക്ടിന് വളരെ എതിരായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആക്ച്വലി എൻ്റെ ഒപ്പീനിയത്തിൽ മാരേജ് വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മാരേജ് വേണം, വേണ്ടാന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. ബട്ട് ഇറ്റ് ഹാസ് സം ടൈം. ഇപ്പോൾ യൂഷ്വലി വീട്ടുകാർ പറയുന്ന പോലെ 22-23 വയസ്സ് കല്യാണ പ്രായമാണ് അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഐ ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫസ്റ്റ്ലി. ആക്ച്വലി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തം മീൻസ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയതിന് ശേഷം മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നുള്ളൂ. അതുവരെ എന്തായാലും ഒറ്റയ്ക്ക് പോട്ടെ എന്ന് മാത്രമല്ല, വേണ്ടാന്നൊരിക്കലും ഞാൻ ഫുള്ളി പറയുന്നില്ല. ഡെഫിനറ്റ്ലി വേണം. ഇപ്പോൾ യൂഷ്വലി പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ മേ ബി നമ്മളീ പറയുന്ന ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇഫ് യു ഹാവ് എ പാർട്ട്ണർ, മേ ബി ആ ഒരു ആൾ മാത്രമായിരിക്കും ലൈഫിൽ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. എൻ്റെ ഒപ്പീനിയത്തിൽ ഇത് വേണം എന്ന് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കല്യാണവും വേണമെന്ന് ഞാൻ പറയത്തില്ല. ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. ഇപ്പോൾ കല്യാണം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇവൻ എവരി വൺ ഇസ് ചെയ്യുന്ന അറിവൻ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്താൽ പോരെ. എൻജോയ് ഇൻ ദ മൊമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ ഞാൻ എൻജോയ് ചെയ്താൽ പോരെ. അതിനിപ്പോൾ ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു ശംഖ് വേണം, അങ്ങനെയൊന്നും നിർബന്ധമില്ല. അപ്പോൾ അത് കല്യാണം ആണെങ്കിലും ശരി, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തുവൻ കാമുകി ആണെങ്കിലും ശരി, ഇവൻ ഇപ്പോൾ വേറെ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ചിലപ്പോൾ എല്ലാവരും പറയാറുണ്ട് സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഇപ്പോൾ പുതിയ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻഷിപ്പും കാര്യങ്ങളും അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊമെൻറ്റ് അതിപ്പോൾ എങ്ങനെയാണെങ്കിലും അത് എൻജോയ് ചെയ്യുക. പിന്നെ വീട്ടുകാർ ഇവൻ പലതും പറയും, അത് നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് കൺസിഡർ ചെയ്യണം, കാരണം ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലേ. പക്ഷേ അതിനേക്കാൾ ഏറ്റവും വലിയ ഉപകാരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനമെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരാളെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട്. കാരണം അവർക്ക് ഇനി നമ്മുടെ ലൈഫിലൊന്നും കയറി ഇടപെടാനൊന്നുമില്ല, നമ്മളൊക്കെയാണ് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. കാരണം അവരിപ്പോൾ ഒരു 19 വയസ്സായി, ഇനി അവർ തിരിഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫുണ്ട്, അത് അവർ ഇതാക്കി നമുക്ക് വേണ്ടി നമ്മുടെ ടൈം ചിലവഴിച്ചു, ഇനി നമ്മളാണ് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ഇൻഡിപെൻഡൻ്റ് ആക്കി നമ്മളൊരു തീരുമാനം എടുത്താൽ മാത്രമല്ല ആ കാര്യം വർക്കൗട്ട് ആവത്തുള്ളൂ. ഇഷ്ടമുള്ള പോലെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾവേസ് ബി ഹാപ്പി.